നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഇസ്രായേൽ ഇറാൻ അതുമായിട്ടുള്ള ടെൻഷൻ വളരെയധികം അങ്ങ് പീക്കിലായി. അമേരിക്കൻ ഇൻ്റലിജൻസ് അവർ പറയുന്നത് ഏകദേശം 24-48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഏകദേശം 100 ലോങ് റേഞ്ച് ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് പറയുന്നത്, അതുപയോഗിച്ച് ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ടെറിട്ടറിയെ അറ്റാക്ക് ചെയ്യും. ഇതാണ് അമേരിക്കൻ ഇൻ്റലിജൻസും മറ്റുള്ള മീഡിയയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാൻ ഒരു അറ്റാക്കിന് പൂർണ്ണമായിട്ടും തയ്യാറെടുത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു അമേരിക്കൻ മീഡിയ തന്നെ കോട്ട് ചെയ്യുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്, ഇത് മറ്റുള്ള ഇൻ്റർനാഷണൽ മീഡിയയും കോട്ട് ചെയ്തു, ടർക്കി മുഖാന്തരം ഖത്തർ മുഖാന്തരം ഇറാൻ അമേരിക്കയോട് കൊടുത്തിരിക്കുന്ന മെസ്സേജ് അമേരിക്കയെ അറ്റാക്ക് ചെയ്യത്തില്ല, അവരുടെ ബേസുകൾ അറ്റാക്ക് ചെയ്യത്തില്ല, ആ രീതിയിലാണ് പറയുന്നത്. അതുമല്ല ഇത് ലിമിറ്റഡ് ആയിരിക്കും, വലിയൊരു വാറിലോട്ട് പോകാൻ അവർക്കും താല്പര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഇതും മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അമേരിക്കയും പറയുന്നുണ്ട്, അവരിങ്ങനെ മെസ്സേജ് തന്നിട്ടുണ്ട്, അമേരിക്ക അറ്റാക്ക് ചെയ്യുകയില്ല, അതേപോലെ തന്നെ അമേരിക്ക ഈ വാറുമായിട്ട് ഇടപെടരുത് എന്ന് ഇറാൻ്റെ റിക്വസ്റ്റും വരുന്നുണ്ട്. ഇനി നോക്കാം എന്തൊക്കെയാണ് ഡെവലപ്മെൻ്റ് ഉണ്ടായത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ. ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ അറ്റാക്ക് ചെയ്യുന്നു, എയർ സ്ട്രൈക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ പലയിടത്തും അറ്റാക്ക് ചെയ്യുന്നു. ഇന്നലെ രാത്രിയിൽ ഏകദേശം 40 പരം റോക്കറ്റും മിസൈലുകളുമാണ് ഹിസ്ബുള്ള, അതായത് ഇറാൻ്റെ പ്രോക്സി, അവർ ഗൊലൻ ഹൈറ്റ്സിലൂടെ നോർത്തേൺ ഇസ്രായേൽ ഭാഗത്തോട്ട് വിട്ടത്. പക്ഷേ ഇസ്രായേൽ പറയുന്നു ഒരാൾക്ക് പോലും ഇഞ്ചുവേർഡ് ആയിട്ടില്ല, ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല. ഇതിലധികം വലിയൊരു ഭാഗം തന്നെ അവർ അയൺ ഡോം ഉപയോഗിച്ച് അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. ചിലതൊക്കെ ഓപ്പൺ പ്ലേസിൽ വന്നു വീണു, ഒരു വീടോ പ്രശ്നമോ ഒന്നും തകർന്നിട്ടില്ല എന്നാണ് ഇസ്രായേലി മീഡിയയും ഗവൺമെൻറ്റും പറയുന്നത്. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഇറാൻ പ്രോക്സിയെ വെച്ച് ചെയ്യുന്ന അറ്റാക്ക് ഈ പറയുന്ന ഹാംലെസ് ആണ്, അതായത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പം എന്തിനാണ് ഈ പ്രോക്സിയെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത്? ഇപ്പം ഇറാൻ്റെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഫോക്കസ് ഇറാനിൽ നിന്നും പെട്ടെന്ന് ഈ പറയുന്ന പ്രോക്സിയിലോട്ട് മാറാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നാണ് ഈ മിലിറ്ററി എക്സ്പേർട്ടുകൾ പറയുന്നത്. ഇനി നോക്കാം ഏത് രീതിയിലായിരിക്കും അമേരിക്ക ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് ഇന്നലെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പത്രസമ്മേളനം ജപ്പാനുമായിട്ട് അടുത്ത അവസാനം അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നു ഇറാന് എന്ത് മെസ്സേജാണ് അമേരിക്ക കൊടുക്കുവാനുള്ളത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഡോണ്ട് ഡു, അതായത് ചെയ്യരുത്, ഇറാൻ ഈ വാറ് ചെയ്യാൻ മുതിരരുത് എന്ന വാർത്ത ഇതാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 2 വലിയ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ഐഷനോവർ മറ്റൊരു ഷിപ്പ് ഇത് രണ്ടും മെഡിറ്ററേനിയൻ സംഭവം ആങ്കർ ചെയ്തിരിക്കുകയായിരുന്നു ഹമാസുമായിട്ടുള്ള ഇഷ്യൂവിനെ തുടർന്ന്. ഇത് രണ്ടും ഇസ്രായേലിൻ്റെ ഭാഗത്തോട്ട് വരികയും അത് ക്രോസ് ടു റെഡ് സീ വരികയും അതായത് ഇറാനിൽ നിന്നും മിസൈൽ അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു പെൻറ്റഗണാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ അൺകൺഫേംഡ് റിപ്പോർട്ട്സുകൾ പറയുന്നത് വളരെയധികം ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അമേരിക്ക ഈ പറയുന്ന ബേസുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഏത് രീതിയിലുള്ള വാറിനെ നേരിടണം അതിനുവേണ്ടിയാണ് മാറ്റിയത് എന്ന് പറയുന്നു. അപ്പോഴും മനസ്സിലാക്കുക ഇറാൻ പറഞ്ഞു അമേരിക്കയുമായിട്ട് അവരൊരു ഫൈറ്റിന് തയ്യാറല്ല, ഇങ്ങനെയുള്ള മെസ്സേജും കൊടുക്കുന്നുണ്ട്. അതേസമയം അമേരിക്ക കൃത്യമായിട്ട് പറയുന്നു ഇറാൻ്റെ സെക്യൂരിറ്റി അമേരിക്കയുടെയും കൂടെ സെക്യൂരിറ്റിയാണ്, ഇത് ഒഫീഷ്യലിയാണ് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റ്. ഇനി മറ്റൊരു രീതിയിലോട്ട് പോകാം. അപ്പം ഇറാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈപ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക ലോകത്തും അതേപോലെ കേരളത്തിലെ ഇറാനെ അനുകൂലിക്കുന്ന കുറച്ച് വർഗീയ രീതിയിലുള്ള ഹമാസിനെ അനുകൂലിക്കുന്നവരും പറയുന്നത് ഇറാൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇപ്പം ഇറാൻ്റെ ടാങ്കുകളെ പറ്റിയുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അടുത്ത സമയത്ത്. അതായത് ഇവരുപയോഗിക്കുന്ന ടാങ്കുകൾ 30-40 വർഷമുള്ള ടാങ്കാണ് അവരുപയോഗിക്കുന്നത്. കാരണം ഈ ടാങ്ക് കൊണ്ട്
ഇന്നത്തെ ഒരു കാലയളവിൽ വാറ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ടാങ്കുകളെല്ലാം വന്നേക്കുന്ന പഴയ റഷ്യൻ ടാങ്കുകളാണ്. ഇതിൻ്റെ സ്പെയർ പാർട്സ് പോലും ഇവർക്ക് കിട്ടുന്നില്ല. ഇത് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ ഒരു സംഭവം വളരെ സ്പെസിഫിക്കായിട്ട് വേൾഡ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് നേവൽ ഫോഴ്സ് ഇറാൻ്റെ വളരെ വീക്കാണ്. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് രണ്ടോളം പ്രാവശ്യമാണ് ഇറാൻ്റെ ഷിപ്പുകൾ, അതായത് മർച്ചൻ്റ് ഷിപ്പുകൾ ഈ കടൽക്കൊള്ളക്കാർ കൊണ്ടുപോയ സമയത്ത് പെട്ടെന്ന് ഇറാൻ ഇന്ത്യയോടാണ് ആവശ്യപ്പെടുന്നത് ഇവരെ ഈ കടൽക്കൊള്ളക്കാരുടെ ഷിപ്പ് തിരിച്ച് പിടിച്ചു തരണം. കാരണം ഇറാന് അതിനുള്ള ഒരു ഫോഴ്സ് പോലും, നേവി ഫോഴ്സ് ഇല്ല അവർക്ക്. അതൊരു അടിസ്ഥാനപരമായ സത്യമാണ്, അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടതാണ്. കാരണം അവരുടെ അടുത്ത് വെച്ചുണ്ടായ സംഭവത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇന്ത്യൻ നേവി ഇടപെടുകയും അവരുടെ ഷിപ്പ് ഈ കടൽക്കൊള്ളക്കാരുടെ നിന്നും ഓപ്പറേഷൻ ത്രൂ പെട്ടെന്ന് തിരിച്ചു പിടിച്ച് അത് ഇറാനെ ഏൽപ്പിക്കുകയും ചെയ്ത് ഇന്ത്യൻ നേവിയാണ് അത്. ആദ്യം കേരളത്തിലെ സുഡാപ്പികളും ഈ പറയുന്ന ഇറാൻ ഫാൻസിനോടും പറയുകയാണ് അവർക്ക് നേവൽ ഫോഴ്സ് വളരെ വീക്കാണ്. അവരുടെ എയർഫോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ അമേരിക്കൻ കൊടുത്ത ഫാൻറ്റം 15 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റും പിന്നീട് കുറച്ച് റഷ്യൻ എയർക്രാഫ്റ്റുമാണുള്ളത്. ഈ റഷ്യൻ ഫൈറ്റർ എയർക്രാഫ്റ്റിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അതിന് ക്രെഡിബിളായിട്ടുള്ള, അതിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഇന്നത്തെ പുതിയ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ല ഇറാൻ്റെ കയ്യിലുള്ളത്. അതായത് നേവിയും എയർഫോഴ്സും ഇറാൻ്റെ സംപൂജ്യമാണ്, അതായത് വലിയൊരു പൂജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അവരുപയോഗിക്കുന്ന മറ്റുള്ള വെപ്പൺസ്, അതായത് ഇറാൻ തന്നെയാണ് റഷ്യക്ക് ഡ്രോണൊക്കെ കൊടുത്തത് ഉക്രൈനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അത് ഗ്ലോബൽ പ്രഷറായപ്പോൾ പിന്നെ അത് നിർത്തുകയും ചെയ്തു. ഇനിയും നമ്മൾ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തോട്ട് പോകാം. അതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്. ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പല ആവർത്തി അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തും നേരിടാൻ തയ്യാറാണ്, ഞങ്ങളെ ഉപദ്രവിക്കുവാണെങ്കിൽ തിരിച്ചുള്ള അറ്റാക്ക് പ്രവചനാതീതമാണെന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവരുടെ കയ്യിൽ വെപ്പൺ എന്താണെന്ന് നോക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള F-35, അതേപോലുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് F-16 ഏറ്റവും കൂടുതൽ മോഡിഫൈ ചെയ്തേക്കുന്ന ഇസ്രായേലി സയൻറ്റിസ്റ്റുകളാണ്. ഇതും ഈ വെപ്പൺസും പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോകത്ത് ഇന്ന് വരെ ആരോടും പറയാത്ത പല വെപ്പൺസും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. ഇനി അതാണ് ഇന്ന് ജെയിൻസ് ഡിഫൻസ് വീക്കിലി പുറത്തു വിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 1969 ഇസ്രായേൽ 3 അറബ് രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടും. നിങ്ങൾക്കറിയാം 6-day war, 6 കൊണ്ടാണ് 3 അറബ് രാജ്യങ്ങൾ, അതായത് ഈ പറയുന്ന ഇറാനേക്കാളും ശക്തമായിരുന്നു ഈജിപ്റ്റ്, അതിനെയൊക്കെ അടിച്ചോടിച്ചതാണ്. 6 കൊണ്ട് വാറ് തീർന്നു. ആ ഒരു വാറിന് ശേഷം ഇസ്രായേലി ഫോഴ്സ്, അതായത് അവരുടെ നേവി ആണെങ്കിലും ഗ്രൗണ്ട് ഫോഴ്സ് ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും അവരൊരു ഫുൾ ഫ്ലഡ്ജ് വാറിലോട്ട് പോയിട്ടില്ല. ഇന്നും ലോകത്ത് പലർക്കും അറിയത്തില്ല അതിനുശേഷം 69 ഏതൊക്കെ രീതിയിലുള്ള വെപ്പൺസാണ് ഇസ്രായേൽ ഡെവലപ്പ് ചെയ്തത്. ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറയാം, ലോകത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രോൺസ് ഇന്നോവേറ്റ് ചെയ്തതും അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത വെപ്പൺസും ഘടിപ്പിച്ചത് ഇസ്രായേലാണ്. പക്ഷേ അതിനെപ്പറ്റി പോലും അവർ ലോകത്തോട് പറഞ്ഞില്ല. ഇന്ത്യയും ഇസ്രായേലുമായിട്ടുള്ള അതിൻ്റെ പാക്റ്റുണ്ട്, കാരണം കരാറുണ്ട്, അത് ഇന്ത്യൻ ഡിഫൻസ് അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്തുവാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. പക്ഷേ ഇറാൻ്റെ എല്ലാ വെപ്പൺസിനെ പറ്റിയും ഈ ഇസ്ലാമിക രാജ്യവിൽ പൊങ്ങച്ചവടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് 1500 പോകുന്ന ലോങ് ബാലിസ്റ്റിക് മിസൈലുണ്ട്, ഇതുണ്ട്, ഷഹാദുണ്ട്, പുല്ലുണ്ട്, ചള്ളുണ്ട്, ചവറുണ്ട്, ഇതൊക്കെ അവർ നിരന്തരമായിട്ടങ്ങ് ക്ലെയിം ചെയ്യുകയാണ്. പക്ഷേ 1960 ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത ജെറിക്കോ എന്ന് പറയുന്നൊരു ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, അതിൻ്റെ 4-5 വേർഷൻ വന്നിട്ടുണ്ട്. പുതിയ വേർഷനെ പറ്റി വിക്കിപീഡിയക്കകത്ത് എഴുതിയേക്കുന്നത് അതിൻ്റെ റേഞ്ച് 7000 km. അതേപോലെ തന്നെ അതിൻ്റെ പേലോഡെന്ന് പറയുന്നത് 1 ആണ്. എപ്പോഴും
ഇറാന്റെ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈല് അതിന്റെ പേലോഡ് എന്ന് പറയുന്നത് 400 kg, 500 kg, 700 kg, ഇത് 1 ton ആണ്. അത് വെച്ച് ഇത്ര കിലോമീറ്റർ ഇത് ഫ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, ഇസ്രായേലിൻ്റെ വെപ്പൺസ്, കാരണം അത് ഈ പറയുന്ന പല എയർക്രാഫ്റ്റുകൾ ഏതൊക്കെ രീതിയിലാണ് അമേരിക്ക സഹായിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ പെർഫോം ചെയ്യുന്നത്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും ലോകത്തിനൊന്നും അറിയത്തില്ല. അതായത് എങ്ങനെയുള്ള ഹൈടെക് വാർ ആയിരിക്കും ഇസ്രായേൽ നടത്തുക. ലോകത്ത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ടെക്നോളജിയിൽ ലോകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള 69 ശേഷം എന്തൊക്കെയാണ് വെപ്പണുകൾ ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പം ലോങ് ഇറാനുമായിട്ടാണെങ്കിൽ ലോങ് ഹോളാണ്, ഇപ്പം ഫൈറ്റർ എയർക്രാഫ്റ്റ് ലോങ് ഹോളാണത് ഫ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഗാസയിൽ നടന്ന് ലിമിറ്റഡായിരുന്നു, ഇന്ന ഭാഗത്തെ പോകാൻ പറ്റത്തുള്ളൂ, ഇന്നിടത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ലിമിറ്റഡ് സോഴ്സിലാണ് അവിടെ ഇസ്രായേൽ അവിടെ വാർ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ലിമിറ്റഡ് അല്ല, ഇവിടെ അൺലിമിറ്റഡാണ്. ഇന്നും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അവരുടെ ഏതൊക്കെ രീതിയിലുള്ള നാവിക ശക്തിയുണ്ട്, അന്തർവാഹിനികൾ, അതിൻ്റെ ഏത് രീതിയിലൊക്കെ അത് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് പോലും ഇന്നും ഇസ്രായേൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് 10 or 25 years കൊണ്ട് ആലോചിച്ച് നോക്കുക, ഇതാണതിൻ്റെ ഏറ്റവും വലിയ രസകരമായ വസ്തുത. കാരണം ഈ വാർ നടക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇസ്രായേൽ എങ്ങനെയാണ് ഇറാനെ കൗണ്ടർ ചെയ്യുന്നത്. അതായത് എത്ര മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട്, കാരണം 6 days കൊണ്ട് 3 രാജ്യങ്ങളെ തകർത്ത ഇസ്രായേൽ, അതായത് 1969 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് 2024 പുതിയ വെപ്പൺസും ടെക്നോളജിയും, അതായത് ഏത് ടെക്നോളജി അവന് ഉപയോഗിക്കും. ഇപ്പം ഈ വാർ ചിലപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ ഈ സൈബർ അറ്റാക്ക് ഉണ്ടാകും. അപ്പം സൈബർ അറ്റാക്കിൽ ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പം ഏതൊക്കെ രീതിയിലുള്ള വെപ്പൺസ് അത് ഏതൊക്കെ രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് പെർഫോം ചെയ്യുമെന്നുള്ളത് കാണാൻ വേണ്ടിയാണ് ലോകം ഇരിക്കുന്നത്. ഈ വാറിനേക്കാളിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ ആ രീതിയിലാണ് പല ആർട്ടിക്കിളും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഒരു കാര്യം കൃത്യമാണ്, ഇസ്രായേൽ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ വളരെ ലോങ് സ്റ്റാൻഡിങ് കഴിഞ്ഞ് 50-60 years ഫൈറ്റ് ചെയ്യുകയാണ്. ചെറിയ രാജ്യമാണ്, കുഞ്ഞു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യം ഏത് രീതിയിലാണ് ഇസ്രായേലെന്ന്, ഈ ഇറാനെന്ന് പറയുന്ന രാജ്യത്തെ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, തിരിച്ച് റിട്ടാലിയേഷൻ ഉണ്ടാകുന്നത്, അതിലെന്തൊക്കെയാണ് പ്രതിഫലനം ഗ്ലോബലി ഉണ്ടാകുന്നത്, ഇതാണ് ലോകം വാച്ച് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്.